പ്രിയമുള്ളവരെ നമസ്കാരം. പഴവന്നൂർ കുമ്മാട്ടി മഹോത്സവത്തിൻ്റെ അഞ്ചാം ദിവസമാണ് കേട്ടോ. ഇന്ന് അഞ്ചാം കുമ്മാട്ടി മഹോത്സവം അതിഗംഭീരമായിട്ട് തന്നെ ആഘോഷിച്ചു. മധൂരമ്മ ഭഗവതി ക്ഷേത്രത്തിൽ നിന്ന് എഴുന്നള്ളത്ത് ഇതാ കുമ്മാട്ടി എഴുന്നള്ളി ഇതാ പട്ടത്താച്ചിയമ്മ ക്ഷേത്രത്തിലേക്ക് എത്തുകയാണ്. പട്ടത്താച്ചിയമ്മ ക്ഷേത്രത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന കുമ്മാട്ടിൻ്റെ കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് അതിഗംഭീരമായിട്ടാണ് അഞ്ചാം കുമ്മാട്ടി ആഘോഷിച്ചത്. അഞ്ചാം കുമ്മാട്ടിക്ക് ഒരു ആനയുണ്ടായിരുന്നിട്ടോളം ഒരു ഗജവീരനുണ്ട്. ഒരു ഗജവീരൻ്റെ അകമ്പടിയോടുകൂടിയാണ് വിവിധ സമുദായ കുമ്മാട്ടി ഇന്ന് ആഘോഷിച്ചത്. ആ വിവിധ സമുദായ കുമ്മാട്ടിൻ്റെ വരവാണ് ആ പട്ടത്താച്ചിയമ്മ സന്നിധിയിലെത്തി ഗംഭീരമായി കൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അഞ്ചാം കുമ്മാട്ടി മഹോത്സവം പടവനേടുകാരെന്ന് ഗംഭീരമായി ആഘോഷിച്ചു. അഞ്ചാം കുമ്മാട്ടിൻ്റെ പടത്താച്ചിയമ്മ തിരുസന്നിധിയിൽ വന്നിട്ട് എഴുന്നള്ളത്ത് കുമ്മാട്ടി എഴുന്നള്ളത്ത് വന്ന് കൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. അത് ഗംഭീരമായി അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ചെണ്ടവാദ്യം അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പടവന്നൂരിൻ്റെ അഞ്ചാം കുമ്മാട്ടി മഹോത്സവം ഗംഭീരമായ ആഘോഷിച്ചതിൻ്റെ കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാണാത്ത ഒരുപാട് പ്രിയപ്പെട്ടവരുണ്ട്. പടവന്നൂരിൽ നിന്നും വഴി നാടുകളിൽ പോയ ഒരുപാട് പ്രിയപ്പെട്ടവർക്ക് ഈ വീഡിയോ ഉപകരിക്കുന്നുണ്ട് എന്ന് അറിഞ്ഞതിൽ വളരെയേറെ സന്തോഷമുണ്ട്. ഇതാണ് നമ്മൾ ഗജവീരനെ കാണാം. ഇന്നത്തെ ഗജവീരൻ ഇയാളിങ്ങനെ നിൽക്കുകയാണ്. ഇതാണ് കുമ്മാട്ടി കൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. കുമ്മാട്ടിയെ പടുത്താഴ്ച തിരുസന്നിധിയിൽ നിന്ന് ഇതാ അങ്ങനെ നമ്മൾ മൈതാനത്തെത്തിയിരിക്കുകയാണ്. മണ്ണമ്പളി മൈതാനത്തിലേക്ക് എത്തി അവിടെ ഇതാ നാദസ്വരം ഗംഭീരമായി അടിച്ചുകൊണ്ടിരിക്കുകയാണ്. നാദസ്വരം ഒരു പ്രശസ്തനായ നാദസ്വര വിദ്വാനാണ്. പക്ഷെ പേര് എനിക്ക് പെട്ടെന്ന് കിട്ടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് പിന്നെ പേര് കിട്ടുന്നില്ല. ഗംഭീരമായി നാദസ്വരം അടിക്കുകയാണ്. വലിയൊരു പരിപാടിയാണിത്. കോരാത്ത പറമ്പ് ദേശമാണിത് നാദസ്വര പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. ഓരോ ദേശത്തു നിന്നാണ് ഈ കുമ്മാട്ടി എഴുന്നള്ളത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഈ കോരാത്തപ്പറമ്പ് ദേശക്കാരുടെ പ്രത്യേക ഒരു ഇതാ കാവടിയാട്ടം നാദസ്വരം ഗംഭീരമായിട്ട്. പേരും പ്രശസ്തി നേടിയ ആളാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ കിട്ടാനുള്ള പേര്. അപ്പോൾ ക്ഷമിക്കണം. അപ്പം അദ്ദേഹം പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ്. ഗംഭീരമായി ഇതാ ചുവട് വെച്ചുകൊണ്ടിരിക്കുകയാണ് കുട്ടികൾ. ഒരു അമ്മ കുട്ടിനെ ഒക്കത്ത് വെച്ചിട്ടാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കാണാൻ നല്ല ചന്തമുണ്ട്, രസമുണ്ട് ഇല്ലേ. എന്തായാലും വടവന്നൂരുകാർക്ക് രണ്ടു കൊല്ലത്തിലേക്ക് വരുന്ന കുമ്മാട്ടി മഹോത്സവമാണ്. 7 ദിവസങ്ങളിലായിട്ടാണ് കുമ്മാട്ടി ആഘോഷിക്കുന്നത്. അതിൻ്റെ 5-ാം ദിവസത്തെ കാഴ്ചകളാണ് ഏറ്റവും നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ നാദസ്വര പാട്ടിനും കൊട്ടിനും ചുവട് വെച്ചുകൊണ്ട് ഇതാ കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കുട്ടികളും വലിയവരും എല്ലാവരും തന്നെ വളരെ ഗംഭീരമായിട്ടാണ് ഇന്ന് അഞ്ചാം കുമ്മാട്ടി ആഘോഷിക്കുന്നത്. ആ അഞ്ചാം കുമ്മാട്ടി ആഘോഷത്തിൻ്റെ നാദസ്വര കച്ചേരിയും അവിടെ കാവടിയാട്ടവും ഒക്കെ കാണുന്നുണ്ട്. അപ്പോൾ അത് ഗംഭീരമായിട്ടാണ് അഞ്ചാം കുമ്മാട്ടി വടവന്നൂരുകാർ വിവിധ സമുദായ കുമ്മാട്ടി ആഘോഷിച്ചത്, വിവിധ സമുദായങ്ങൾ ആഘോഷിച്ചത്. അതേപോലെ തന്നെ ചേരിയാട്ടം എന്ന പേരിൽ നായർ സമുദായത്തിൻ്റെ കുമ്മാട്ടി അപ്പുറത്തുണ്ട് കേട്ടോ. അത് കാണാൻ നിവൃത്തിയില്ല, അത് കുറച്ച് അപ്പുറത്താണ്. അപ്പോൾ അവിടെയും കുമ്മാട്ടി ഇതേപോലെ 2 വിഭാഗങ്ങളായിട്ടാണല്ലോ വടവന്നൂർ കുമ്മാട്ടി ആഘോഷവും 7 ദിവസം ആഘോഷിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായുള്ള വിവിധ സമുദായ കുമ്മാട്ടിൻ്റെ കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത്. അവസരം അടിച്ചുകൊണ്ടിരിക്കണോ, അതിന് ചുവട് വെച്ചുകൊണ്ടിരിക്കുകയാണ് ചന്തമായിട്ട്. അപ്പോൾ ആ കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഇതാ ഒരു കുമ്മാട്ടി, ഗംഭീരമായിട്ടൊരു കുമ്മാട്ടി, അവരുടെ കുമ്മാട്ടി ചന്തമായ കുമ്മാട്ടിയാണ്. ഇതൊരു ദേശത്തിൻ്റെ കുമ്മാട്ടിയാണ്. ആ കുമ്മാട്ടിൻ്റെ കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. ചന്തമാണ് കുമ്മാട്ടിയാണ്. അതാ കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പെൺകുട്ടികൾ ചന്തവാദ്യത്തിന് ചന്തവാദ്യം മൈതാനത്തിൽ കൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതും നമുക്ക് കാണാം. ചന്തവാദ്യത്തിൻ്റെ അതിൻ്റെ മുമ്പിൽ ഒരാൾ ഗംഭീരമായിട്ടുള്ള കുമ്മാട്ടി അടുത്തുതന്നെ വരുന്നത്. അപ്പോൾ വലിയൊരു കുമ്മാട്ടിയാണ് വീട്ടോടെ ഇപ്പോൾ കാണുന്നത്. വലിയ കുമ്മാട്ടിയാണ്, ഏറ്റവും വലിയ കുമ്മാട്ടി. അഞ്ചാം കുമ്മാട്ടിയിലെ ഏറ്റവും വലിയ കുമ്മാട്ടിയാണ് നിങ്ങൾ കാണുന്നത്. ഏകദേശം ഒരു 61 നിലയൊക്കെ ഉണ്ടാകും എന്നാണ് തോന്നുന്നത്. നാദസ്വര
അടിച്ചുകൊണ്ടിരിക്കുകയാണ്. പുതിയ ഒരു പാട്ടിലേക്കാണ്, പുതിയൊരു പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ്. ഗംഭീരമായിട്ട് ഇതാ കുട്ടികളെ കളിച്ചുകൊണ്ടിരിക്കണം. അതിൻ്റെ ഇടയിലായിട്ടാണ് ഇതാ റോഡിൽ ഒരു കുട്ടിനെയും വെച്ചിട്ടാണ് അച്ഛൻ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ആ കാഴ്ചയും കാണാം. ഇതാ മകളിനെയും റോഡിൽ വെച്ചിട്ടാണ് കളി. എന്തായാലും അഞ്ചാം കുമ്പാട്ട് മഹോത്സവം ഗംഭീരമായിട്ടാണ് വടവന്നൂരുകാർ ആഘോഷിക്കുന്നത്. വടവന്നൂരുകാർ മാത്രമല്ലാത്തോടെയും പല ദേശം പല ഇടത്തിൽ നിന്നും ഈ അഞ്ചാം കുമ്പാട്ട് കാണാൻ പലവർന്നും വന്നിട്ടുണ്ട്. വടവന്നൂരുകാർ മാത്രമല്ല, വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ ഇന്ന് അഞ്ചാങ്കമാട്ടി കാണാൻ നിറയെ എത്തിയിട്ടുണ്ട്. ഭയങ്കരമായ തിരക്ക് തന്നെയാണ് അഞ്ചാങ്കമാട്ടിക്ക്. അപ്പോൾ ഇതാ ഒരു കുമ്മാട്ടി നോക്കി പാടത്തിൻ്റെ അടുത്ത് പാടത്തിൻ്റെ നടുക്ക് അപ്പുറത്ത് പച്ച വിരിച്ച നെൽപ്പാടം കാണാം. അതിൻ്റെ അടുത്താണ് കുമ്മാട്ടി ഉയർത്തിയിരിക്കുന്നത്. കുമ്മാട്ടി കളിച്ചുകൊണ്ടിരിക്കുകയാണ്, അതും കാണാം നമുക്ക്. അപ്പോൾ ഇത് നെന്മാറയുടെ പ്രിയപ്പെട്ട എം എൽ എ ബാബുവേട്ടൻ കുമ്മാട്ടി കാണാൻ വന്നിരിക്കുകയാണ്. അഞ്ചാം കുമ്മാട്ടി കാണാൻ നെന്മാറയുടെ പ്രിയപ്പെട്ട എം എൽ എ ബാബുവേട്ടൻ വന്നപ്പോൾ ആ കുമ്മാട്ടിക്കായിട്ട് ഒരു സന്തോഷമാണ്. കുമ്മാട്ടിൻ്റെ താഴത്ത് നിൽക്കുകയാണ് അദ്ദേഹം. അങ്ങനെ ഇതാ ഒരു കൊട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. എന്താ പറയുക, ഗംഭീരമായിട്ട് അടിച്ചുകൊണ്ടിരിക്കണോ, ഡോൾ അടിച്ചുകൊണ്ടിരിക്കണോ, അങ്ങനെ കപ്പട്ടി അടിച്ചുകൊണ്ടിരിക്കണോ. ഇതൊരു പ്രത്യേക കൊട്ട്, ഇതാ കുമ്മാട്ടി വേറൊരു കുമ്മാട്ടി. ഈ കുമ്മാട്ടിയോടൊപ്പം തന്നെ ഇന്ന് അവിടെ കൂടിയ ജനങ്ങളുടെ ചെറിയൊരു ഭാഗമാണിത്. അതേപോലെ തന്നെ ഇന്ന് അമൃതരംഗൻ സാറിൻ്റെ നേതൃത്വത്തിൽ ഒരു വലിയൊരു സംഘം പോലീസ് തന്നെ സുരക്ഷയ്ക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. കുമ്മാട്ടി ഇതാ അപ്പം മന്നംപുള്ളിയിലെത്തി കൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. മന്നംപുള്ളിയിലാണ് കുമ്മാട്ടി വിശ്രമിക്കുന്നത്. കുറേ നേരം വിശ്രമിച്ച ശേഷമാണ് ഇവിടെ നിന്നും മന്നത്ത് ഭഗവതി ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളത്ത് പുറപ്പെടുന്നത്. അപ്പോൾ മന്നംപുള്ളി അമ്പലത്തിലാണ് ഇപ്പോൾ കുമ്മാട്ടി കൊട്ടിക്കൊണ്ടിരിക്കുന്നത്. ആ കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഗംഭീരമാണ് അഞ്ചാം കുമ്മാട്ടി. അങ്ങനെതാ ഒരു കുമ്മാട്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. കുമ്മാട്ടി മന്നത്ത് ഭഗവതി ക്ഷേത്രത്തിലേക്ക് കുമ്മാട്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ കാഴ്ചയാണ് കാണുന്നത്. അപ്പോൾ ഇതാ പിന്നെ കുമ്മാട്ടികൾ നമ്മുടെ മന്നംപുള്ളി അമ്പലത്തിൻ്റെ അടുത്ത് കുമ്മാട്ടികളൊക്കെ നിരന്ന് നിൽക്കുന്ന കാഴ്ചയാണ്. കുട്ടിക്കുമ്മാട്ടികളാണ്. കുട്ടിക്കുമ്മാട്ടികളെ ഇങ്ങനെ നിന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ കുട്ടികളുടെ കുമ്മാട്ടി. അങ്ങനെ വീണ്ടും ബഹുമാനപ്പെട്ട നെന്മാറ എം എൽ എ ബാബുവേട്ടൻ മന്നംപുള്ളി അമ്പലത്തിൻ്റെ മുന്നിൽ വന്ന് കുമ്മാട്ടി കാണുകയാണ്, കൊട്ടുന്നത് കാണുന്നുണ്ട് അദ്ദേഹം. അപ്പോൾ ആന ആന നിരന്ന ആന ഒരാന ഗജവീരൻ മന്നംപുള്ളിയിൽ എങ്ങനെ വിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. ആൾ പട്ടയൊക്കെ തിന്നൊന്ന് വിശ്രമത്തിലാണ് കെട്ടോളി, അതും കാണാം. അങ്ങനെ പിന്നെ മൈതാനത്തിലുള്ള കുമ്മാട്ടി ഒന്ന് ഇറക്കുകയാണ്, മെല്ലെ ഇറക്കുകയാണ്, കുമ്മാട്ടി ഇറക്കുകയാണ്. ആ കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. കുമ്മാട്ടി ഇങ്ങനെ മെല്ലെ ഇറക്കാനും വലിയൊരു ബുദ്ധിമുട്ടാണ്. അത് കൈ കിട്ടുന്നത് വരെ ഒരു വിഷമമാണ്. അങ്ങനെ ഇതാ കവിഞ്ചിയൊക്കെ പിടിച്ച്, കവിഞ്ചി വടികളൊക്കെ ഇട്ട് പിടിച്ച് ഇതാ കുമ്മാട്ടി ഇറക്കുകയാണ്. ആ കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. ആ കുമ്മാട്ടി ഇറങ്ങി. കുമ്മാട്ടി ഇറങ്ങിയതും തോണ്ടു വെച്ച് അങ്ങനെയേ പോവുകയാണ്. കുമ്മാട്ടി ഇറങ്ങിയതും തോണ്ടു വെച്ച് അങ്ങനെയേ മന്നത്ത് ഭഗവതി ക്ഷേത്രത്തിലേക്ക് കുമ്മാട്ടി അങ്ങനെ പോവുകയാണ്. അപ്പോൾ കുമ്മാട്ടി വലിയൊരു കുമ്മാട്ടിയാണ് നിങ്ങളിപ്പോൾ ഇറങ്ങിയത് കണ്ടത്. അങ്ങനെ ഇതാ വേറെ ഒരു കുമ്മാട്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. വേറൊരു കുമ്മാട്ടി മന്നത്ത് ഭഗവതി ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളത്തിൽ വേറൊരു കുമ്മാട്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാം ഗംഭീരമായ കുമ്മാട്ടികളാണ്. കുമ്മാട്ടി വടവന്നൂർ കുമ്മാട്ടി മഹോത്സവം അഞ്ചാം ദിവസം അതിഗംഭീരമായി ആഘോഷിച്ചു. ആഘോഷത്തിൻ്റെ ഭാഗമായ ചില കാഴ്ചകളാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഒരുപാട് കുമ്മാട്ടികളും ഒരുപാട് പരിപാടികളൊക്കെ ഉണ്ട്. എല്ലാം കവർ ചെയ്യാൻ കഴിഞ്ഞു, എല്ലാം ഒരു കോപ്പിയെടുക്കാൻ പറ്റിയിട്ടില്ല, ക്ഷമിക്കണം. എന്നാലും ചെറിയ കാഴ്ചകളാണ് നിങ്ങൾക്ക് സമാപിക്കുന്നത്. ഒരുപാട് ആളുകൾ വടവന്നൂരിൽ നിന്നും ഈ കുമ്മാട്ടി കാണാൻ പറ്റാതെ വിവിധ ഭാഗങ്ങളിൽ താമസിക്കുന്ന അല്ലെങ്കിൽ ജോലിക്ക് പോയാൽ വരാൻ പറ്റാത്ത ഒരുപാട് സഹോദരങ്ങൾക്ക് വേണ്ടിയാണ് ഈ വീഡിയോ സമർപ്പിക്കുന്നത്. ഒപ്പം തന്നെ വടവന്നൂരിലെ കുമ്മാട്ടി കാണാൻ ആഗ്രഹിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേണ്ടിയും ഈ ഒരു ചാനൽ ചാനലിൽ
ഫേസ്ബുക്കിലൂടെയും ഞങ്ങളുടെ മുന്നിൽ വീഡിയോ എത്തുകയാണ്. എല്ലാ ഒരു ശിങ്കാരിമേളം ഇറങ്ങി കൊട്ടി ഇറങ്ങുന്നു. അന്നത്തെ ഭഗവതി ക്ഷേത്രത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ശിങ്കാരിമേളം. അപ്പോൾ ആ കാഴ്ചയാണ് വടവനൂർ പിന്നെ ജംഗ്ഷനിൽ നിന്നാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവരിങ്ങനെ നോക്കി നോക്കി കൊട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്, പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് പന്തലാണ് കേട്ടോളം, ഗംഭീരമായ പന്തലാണ്. കുമ്മാട്ടി മഹോത്സവത്തിൻ്റെ ഭാഗമായി വടവനൂർ ടൗണിൽ ഉയർത്തിയ ഗംഭീരമായ പന്തലാണ്. ഇതുവരെ ഇങ്ങനെ ഒരു പന്തൽ ഉയർന്നിട്ടില്ല. ഈ വർഷത്തെ പന്തൽ ഗംഭീരമാണ്. ആ പന്തലിൻ്റെ വളരെ കുറച്ചുമാണ് കാണണം. ആ കാഴ്ച കൂടി കണ്ട നമുക്ക് കഴിയാറായതപ്പോൾ എന്തായാലും വടവനൂർ കുമ്മാട്ടി മഹോത്സവം 5-ാം ദിവസം അതിഗംഭീരമായി ആഘോഷിച്ചതിൻ്റെ കാഴ്ചകളാണ് എൻ്റെ പ്രിയപ്പെട്ടവർ കണ്ടത്. അപ്പോൾ അവസാനം 5-ാം കുമ്മാട്ടി അതിഗംഭീരമായി ആഘോഷിച്ചു. അപ്പോൾ ചിത്രങ്ങൾ ഒരുപാട് കളിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് മാത്രമേ ഇത് ഈ കാഴ്ചയിലുള്ളൂ. അവളെ നാളെ 6-ാം കുമ്മാട്ടിയാണ്, മറ്റന്നാളാണ് ഒടുവിലത്തെ കുമ്മാട്ടി, 7-ാം കുമ്മാട്ടി. അപ്പോൾ 6-ഉം 7-ഉം കുമ്മാട്ടി നിങ്ങൾക്ക് കാണിച്ചു തരാൻ ഞാനിവിടെ ഉണ്ടാവില്ല, തിരുവനന്തപുരത്ത് പോവുകയാണ്. അപ്പോൾ അതൊരു നിർഭാഗ്യം ആണ് എനിക്ക്, ക്ഷമിക്കണം.